ഹായ് ഫ്രണ്ട്സ്, ഞാൻ മീന. നിങ്ങൾക്ക് ഗാർഡനിങ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പത്തുമണി ചെടിയെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനെ മോസ് റോസ് എന്നും ടേബിൾ റോസ് എന്നും അറിയപ്പെടുന്നു. ഇതിൻ്റെ പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ ചെറു റോസാ പുഷ്പം വിരിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നും. ഈ ചെടി പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. പൊതുവേ ഇതിനെ പത്തുമണി ചെടികൾ എന്നാണ് പറയുന്നത്. നേർത്ത സൂചി പോലെ കൂർത്ത ഇലകളുള്ള ചെടിയാണ് പോർച്ചുലാക്ക. പരന്ന ഇലകളുള്ള ചെടിയാണ് പഴ്സലൈൻ. ഇതിലെ പൂക്കൾ രാവിലെ ഏകദേശം 9 മണി മുതൽ വിരിയാൻ തുടങ്ങും. ഇത് പല നിറത്തിലും പല വെറൈറ്റിയിലുമുണ്ട്. ഹൈബ്രിഡ്, സിംഗിൾ പെറ്റൽ, ഡബിൾ പെറ്റൽ എന്നിങ്ങനെ. നമുക്ക് ഈ ചെടിയെ വളരെ എളുപ്പത്തിൽ തന്നെ നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. ഇതിൻ്റെ വിത്തോ അതിൻ്റെ തണ്ടോ നമുക്ക് നടാം. വിത്ത് നടുമ്പോൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. വിത്ത് മുളച്ച് പൂത്ത് വരാൻ സമയമെടുക്കും. എന്നാൽ തണ്ട് മുറിച്ച് നട്ടാൽ പെട്ടെന്ന് തന്നെ മുളച്ച് വരികയും ധാരാളം പൂക്കൾ വിരിയുകയും ചെയ്യും. ഈ ചെടിക്ക് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. സൂര്യപ്രകാശം കുറഞ്ഞാൽ ഈ ചെടിയിൽ പൂവുണ്ടാകുന്നത് കുറയും. 2 ദിവസത്തിലൊരിക്കൽ വെള്ളം ഒഴിച്ചാൽ മതി. ഈ ചെടി സക്കുലൻ്റെ വർഗത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ ഇലയിലും തണ്ടുകളിലും വെള്ളം സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കഴിവുള്ളൊരു ചെടിയാണിത്. മഴക്കാലത്ത് ഈ ചെടിക്ക് പ്രത്യേക പരിചരണം ആവശ്യമാണ്. ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ചെടിയുടെ ചുവട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. മാസത്തിൽ 1 തവണ ജൈവവളം ഇട്ട് കൊടുക്കുക. ചെടി അവരവരുടെ ക്രിയേറ്റിവിറ്റിക്കനുസരിച്ച് നമുക്ക് വളർത്താം. കോക്കനട്ട് ഷെല്ലിലോ PVC പൈപ്പിലോ പ്ലാസ്റ്റിക് ബോട്ടിലോ വളർത്താം. ഈ ചെടി വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് ഇതിൻ്റെ തണ്ടുകൾ ഒടിച്ച് ചെറിയ കവറിലോ ചട്ടിയിലോ നട്ടുവെക്കുക. ഈ ചെടികൾക്ക് അസുഖം വരാൻ സാധ്യത കൂടുതലാണ്. സാധാരണയായി ഈ ചെടിയിൽ മീലി ബഡ്സിൻ്റെ ആക്രമണമാണ് കാണുന്നത്. അതിനെ നീം ഓയിൽ തളിക്കുക. നമുക്ക് എങ്ങനെയാണ് ഈ ചെടിയെ പ്രൂണിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം. ചെടിയുടെ പുതിയ തൈകൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ഗ്രോ ബാഗ് എടുക്കുക. അതിൽ മണ്ണും മണലും കൊക്കോ പിറ്റും ചേർന്ന മിശ്രിതം തയ്യാറാക്കുക. അതിലേക്ക് മുറിച്ചു വെച്ച് തണ്ട് നടുക. റോസ് നടുന്നത് പോലെ ഒരെണ്ണമല്ല നടാനുള്ളത്, നിറച്ചും നടുക. 1 ആഴ്ച കഴിയുമ്പോൾ വേരോടി ചെടി പൊടിച്ചു നിൽക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.